നിപ്പ വൈറസ് കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. ഇങ്ങനെയുള്ള ന്യൂസ് ആയിരിക്കും മക്കൾ എല്ലാവരും ഈയിടെ നമ്മുടെ ന്യൂസ് ചാനലിലായി കഴിഞ്ഞാലും നമ്മുടെ ന്യൂസ് പേപ്പറിലായി കഴിഞ്ഞാലും മക്കൾ എല്ലാവരും കണ്ടുവരുന്ന ഒരു സെയിം ടൈറ്റിലാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു നിപ്പ വൈറസ് എന്ന് പറയുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വൈറസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുക? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ മക്കൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നിപ്പ വൈറസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാന രോഗലക്ഷണങ്ങളാണ്. അപ്പോൾ രോഗലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് പനിയോടുകൂടിയ ശരീരവേദന ഉണ്ടായിരിക്കും, തലവേദന, ക്ഷീണം, ചുമ, തൊണ്ടവേദന, ഛർദി, സ്ഥലകാല ബോധമില്ലായ്മ, മാനസിക വിഭ്രാന്തി, അപസ്മാരം, ബോധക്ഷയം, ശ്വാസതടസ്സം, എൻസെഫലൈറ്റിസ് ആൻഡ് ന്യൂമോണിയ. അതായത് നമ്മുടെ ബ്രെയിനിലെ ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനാണ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചികിത്സ നേടാതെ വേഗം തന്നെ തൊട്ടടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് ഈ രോഗം പെട്ടെന്ന് പകരും. അതുകൊണ്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് എന്ത് ചെയ്യണം? ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടും ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മുൻകരുതലാണ് അല്ലേ. ഈ ഒരു രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ആ ഒരു വൈറസിനെതിരെ പ്രതിരോധിക്കണം. അപ്പോൾ കുറച്ച് പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് മക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൂടിയാണ്, N95 മാസ്ക് കൃത്യമായി ധരിക്കുക. മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക. അപ്പോൾ മാസ്ക് മക്കൾ എല്ലാവരും യൂസ് ചെയ്യുക. കാരണം ഈ ഒരു വൈറസ് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് മാസ്ക് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ശാരീരിക അകലം പാലിക്കുക, കീപ് ഡിസ്റ്റൻസ്. ഒരാൾക്ക് എന്തെങ്കിലും അസുഖമോ കോൾഡോ, ചിലപ്പോൾ സാധാരണ ആയിട്ടുള്ള ഒരു ഫീവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമൺ കോൾഡ് ആയിരിക്കും, ഒരു ജലദോഷമൊക്കെ ആയിരിക്കാം, എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യുക. അതുകൂടാതെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. അത് നന്നായിട്ട് ചെയ്യേണ്ട, അതായത് നമ്മൾ എപ്പോഴും പേഴ്സണൽ ഹൈജീനിൽ ഒരു വ്യക്തി ശുചിത്വത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കൈ സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? സാനിറ്റൈസർ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് മക്കളെല്ലാവരും കുഞ്ഞു ബോട്ടിൽ സാനിറ്റൈസർ കൊണ്ടുപോകാം. ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിക്കുക. അപ്പോൾ സാനിറ്റൈസർ എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ നമ്മൾ സ്കൂളിൽ ഒരു ഭംഗിക്ക് വേണ്ടി കൊണ്ടുപോകല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആരെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകാം. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുപയോഗിക്കാം? നമ്മുടെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കൈ കഴുകാം. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങൾ കഴിക്കരുത്. അതുകൂടാതെ വവ്വാലടക്കം പക്ഷി മൃഗാദികൾ കടിച്ച പഴങ്ങൾ കഴിക്കരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു നിപ്പ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് വവ്വാലിൻ്റെ ശരീരം വഴിയാണ് പകരുന്നത്. വവ്വാൽ പന്നി മുതലായിട്ടുള്ള ജീവികളിൽ നിന്നിട്ട്, അപ്പം മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലോട്ടാണ് ഈ വൈറസ് വരിക. അതുകൂടാതെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യന്മാരിലോട്ട് വരുന്നു, മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യനിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വവ്വാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷി മൃഗാദികൾ കടിച്ചിട്ടുള്ള പഴങ്ങളൊന്നും എടുത്ത് കഴിക്കാതിരിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഫ്രൂട്ട്സ് ആയിക്കഴിഞ്ഞാലും വെജിറ്റബിൾസ് ആയിക്കഴിഞ്ഞാലും പഴങ്ങളായാലും പച്ചക്കറികളായാലും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കരുത് എന്നല്ല പറയുന്നത്, ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകുക. കഴുകിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് കുറച്ച് നേരം, ഇപ്പോൾ മുന്തിരിയൊക്കെ ആണെങ്കിൽ, ഗ്രേപ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കുറച്ച് നേരം കീപ്പ് ചെയ്തിട്ട് അതിനുശേഷം എടുത്ത് കഴിക്കാം. അപ്പം നന്നായിട്ട് പഴങ്ങളായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ നന്നായിട്ട് കഴുകുക. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസറോ അല്ലെങ്കിൽ സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈയൊക്കെ നന്നായിട്ട് കഴുകുക. ദെൻ മാസ്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ ഉള്ളതാണ്, അപ്പോൾ കുറേ മക്കളോട് നിങ്ങളെല്ലാവരും ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് എപ്പോഴും എന്താണ്? മുൻകരുതലാണ്. അപ്പോൾ മക്കളെല്ലാവരും കേട്ടുള്ളൊരു വാക്കാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന വാക്ക് അല്ലേ. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗം വരുന്നതിലും നല്ലത് ആ രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തടയുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് മുൻകരുതൽ മാത്രമാണ്. സോ ഒരു രോഗത്തെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എന്താണ് നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നേരിടാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടോടെ നിൽക്കുക. അതുകൂടാതെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു നിപ്പ വൈറസിനെതിരെ പ്രതിരോധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക. അതുകൂടാതെ തന്നെ എല്ലാവരും വളരെ സേഫായിട്ട് തന്നെ ഇരിക്കുക, ശ്രദ്ധിക്കുക.